ഹലോ, അസ്സലാം അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉസ്താദുമാരുടെ ചില ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, അന്ന് തയ്യാറാക്കിയ ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ, ഇത് ഈ ഒരു ബിരിയാണി നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉള്ളി വഴറ്റുന്ന സമയമൊന്നും വേണ്ട, കൂടുതൽ ഗ്യാസിൻ്റെ ചിലവൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. വേറൊരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നു നമുക്ക് നോക്കാം. ഫിഷ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാ പിന്നെ ബിരിയാണി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസൊന്നുമല്ല. ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഈ ചെറിയ റൈസ് ഉണ്ടല്ലോ, ജീരകശാല കൈമ റൈസ്, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇത് ചെറിയ ആ ടൈപ്പുള്ള അരി തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയം കൊണ്ട് തന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഫിഷ് ഞാൻ ആദ്യം മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തലേ ദിവസം തന്നെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മസാല ഇങ്ങനെ ഇതൊക്കെയാണ് ചേർത്തതെന്ന് നമുക്ക് കണ്ടു നോക്കാം ആദ്യം. അപ്പോൾ ആദ്യം മസാല തേച്ച് വെക്കണം കേട്ടോ, ഒരു മണിക്കൂർ മുമ്പെങ്കിലും. ഇത് തലേ ദിവസം മസാല തേച്ച് വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യം അരി വെള്ളത്തിൽ ഇടാൻ നിൽക്കുന്നത്. അപ്പോൾ അരി നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് അരമണിക്കൂറൊന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പം നമ്മൾ ഫിഷ് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.25 കിലോ അയക്കോറയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പമുള്ള കനത്തിലുള്ള പീസസായിട്ട് കട്ട് ചെയ്യണം, നേരിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല, കുറച്ചൊരു കനത്തിൽ വേണം ബിരിയാണിക്ക് കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിലോട്ടൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് 1 ക്യൂബ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു ക്യൂബ് ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചതായിരുന്നു, അപ്പോൾ അതിലുള്ളത് കൊണ്ട് അതിട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയുടെ പീസും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1-2 പച്ചമുളക്, അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില, മല്ലിയില, അതുപോലെ പെരിഞ്ചീരകം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സുർക്ക, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. നല്ലോണം അരയണം കേട്ടോ, കാരണം എന്താ വെച്ചാൽ അരയാതെ കിടന്നാൽ പിന്നെ അത് ആ ഒരു ഇത് ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല. ഇനി ഞാനിവിടെ ഫിഷ് മസാല തേച്ച് വെച്ചിരുന്നൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വേറെ ഫിഷ് എടുത്തിട്ട് ആദ്യം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെയാണ് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചത്, ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് തന്നെ നമ്മൾ ഈ ഒരു അരച്ച പേസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഫുള്ളായിട്ട് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അത് തന്നെ ചേർത്ത് കൊടുക്കുക, കാരണം നല്ലൊരു കളറൊക്കെ കിട്ടും. ഞാൻ പകുതി അളവിൽ കാശ്മീരി മുളക് പൊടിയും പകുതി അളവിൽ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എരിവും കുറച്ച് കളറും കിട്ടും. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര പീസാണ് മീൻ കഷ്ണങ്ങൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ മറ്റെന്ത് നമ്മൾ പേസ്റ്റാക്കിയ ഇതുണ്ടല്ലോ, അതും അതിനനുസരിച്ച് അളവിലെടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 10-15 പീസ് മീൻ പീസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എല്ലാ മീൻ പീസിലും ഈ ഒരു മസാല നല്ലപോലെ പൊതിയാൻ വേണം. മസാല തേക്കുന്ന സമയത്ത് അതാണ് അതിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ എത്ര പീസ് മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് പൊതിയാനുള്ള മസാല നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഓരോരോ പീസ് മീൻ എടുത്തിട്ട് ഇതുപോലെ ഈ മസാല ഫുള്ളായിട്ട് അങ്ങനത്തെ തേച്ച് വെച്ചിട്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് എടുത്തിട്ട് ഇതാക്കാൻ പാടില്ല, കാരണം വെച്ചാൽ ഒന്നിച്ചെടുത്തിട്ട് മസാല തേക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിഷ് ബിരിയാണി ആകുമ്പോൾ ആ ഫിഷിൻ്റെ പീസ് അതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു പെർഫെക്ഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പീസസ് എടുത്തിട്ട് ഇതുപോലെ മസാല മൊത്തത്തിൽ പൊതിഞ്ഞിട്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ഓരോരോ പീസായിട്ട് തന്നെ എടുത്ത് തേക്ക് തന്നെ വേണം. ഇപ്പോൾ ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിലിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി, ഇതിപ്പോൾ അങ്ങനെ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ പീസസായിട്ട് തന്നെ എടുത്തിട്ട് നമുക്ക് നല്ലപോലെ മസാല തേച്ചിട്ട് വെക്കാം. ഇപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളിലും നമ്മൾ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരോ പീസ് എടുത്തിട്ട് തന്നെയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. സാധാരണ നിങ്ങൾ രാവിലെ ഇപ്പോൾ ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ മസാല തേച്ച് വെച്ചോളൂ. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഉസ്താദുമാരുടെ ചിലവുള്ള ദിവസമായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ ഇത്രയും പണികളൊക്കെ കഴിച്ച് വെക്കുന്നത്.
ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കണേ അന്ന് തന്നെ ചെയ്യുള്ളൂ. അപ്പം അന്നൊരു പണി എളുപ്പമായിക്കോട്ടെ ചേച്ചിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നമുക്കിത് ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഒരു പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ മിനിമം ഇങ്ങനെ വെക്കണം കേട്ടോ. എന്നാലും കറക്റ്റ് മസാല ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ ഒരു സ്റ്റോക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീനിൻ്റെ ചെറിയ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അയക്കോറ മീനിൻ്റെ വാലിൻ്റെ ഭാഗത്തുള്ള പീസസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തലയുടെ ഭാഗത്തുള്ള എടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ വാലിൻ്റെ ഭാഗത്തുള്ള പീസ് കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല പീസ് തന്നെ ഒരു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഒരു 8-10 പീസ് ഇതുപോലെ ചെറിയ പീസ് എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ആ ക്യൂബുമെന്ന് ഇതുപോലെ ഒന്ന് ഒരു ടേബിൾ സ്പൂണിൻ്റെ ക്യൂബാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, പിന്നെ നമ്മൾ ആദ്യം മസാലയിലോട്ട് ഇട്ടില്ല ഒരു ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ബാക്കി പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത്രയും സംഭവങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് 10-15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അതവിടെ കിടന്ന് തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഉള്ളി വഴറ്റാതെയാണ് നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുക്കർ എടുത്തിട്ടുള്ളത്. ഈ കുക്കറിലോട്ട് നമുക്ക് ഈ ബിരിയാണിയിലോട്ട് വേണ്ട സവാള, അതായത് ഒരു 8 സവാളയും 8 തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു 3 ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തതിന് വെള്ളം ഒഴിക്കാൻ പാടില്ല, അതിന് പകരമാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗത്തോട്ടും എല്ലാം എത്തുന്ന രീതിയിൽ, എണ്ണയ്ക്ക് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കുക്കറിൽ പാടില്ല. പിന്നെ നമ്മൾ വെള്ളം ഒക്കെ ചേർക്കാനും പാടില്ല കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഉള്ളി വാട്ടിന് ആ എല്ലാം ഉണ്ടാക്കണ വഴട്ടിയിട്ട് ഉണ്ടാക്കുമല്ലോ ബിരിയാണി, ആ ഒരു ടേസ്റ്റിലും ആ ഒരു ഇതിലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഈ കുക്കറിൽ വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായിരുന്നു. ഇപ്പോൾ ഇത് ഐസൊക്കെ പോയി വരുന്നുണ്ട് കേട്ടോ. അടിയിലോട്ട് ആയിട്ടില്ല, എന്നാലും മുകൾ ഭാഗത്തൊക്കെ ഐസ് പോയിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു പാൻ വെച്ചിട്ട് ബിരിയാണി വെക്കാനുള്ള പാനാണ് എടുക്കേണ്ടത്. ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം കേട്ടോ. ആദ്യം ഫിഷ് ഫ്രൈ ചെയ്യാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറൊക്കെ നല്ലപോലെ വിസിലൊക്കെ അടിച്ചിട്ട് ഓഫാക്കിടുകയും ചെയ്യാം. 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വന്നാൽ നമുക്ക് കുക്കർ ഓഫാക്കിയിട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ ആദ്യം ഒന്ന് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഫ്രൈ സവാള ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫിഷിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, ആ സവാളയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഫിഷിലോട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല പോലെ പെട്ടെന്ന് തന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം വലിയ പാനിലാവുമ്പോൾ. അപ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, കനം കുറച്ച് കട്ട് ചെയ്തതാണ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഫിഷിൻ്റെ സ്റ്റോക്ക് ഒരു 15 മിനിറ്റ് ആയിട്ട് ഞാൻ ഇത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റെയിനറിലോട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലെടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അത് നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ആ ഒരു കിച്ചണിലെ ഗ്യാസ് തീർന്നു. അപ്പോൾ ഞാൻ ഈ കിച്ചണിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു അടുപ്പത്ത് ഞാൻ സവാള ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഈ ഒരു അടുപ്പത്ത് നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് അളന്നിട്ടുള്ള അതിനനുസരിച്ചുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 കപ്പ് റൈസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കപ്പിന് 1.25 കപ്പ് വെച്ചിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഫിഷിൻ്റെ സ്റ്റോക്ക് അളന്നിട്ട് ബാക്കിയുള്ളത് സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫിഷിൻ്റെ സ്റ്റോക്ക് ഫുള്ള് അളന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളത് സാധാ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് ഗരം മസാലകളും സ്പൈസസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക, പട്ട, ഗ്രാമ്പു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോഴേക്കും നമ്മുടെ സവാള വയന്ന് വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ സവാള വയന്ന് വന്ന സവാളയിൽ നിന്ന് കുറച്ച് നെയ്യും സവാളയും കൂടി എടുത്തിട്ട് നമ്മൾ ഈ റൈസിൻ്റെ ഈ വെള്ളത്തിൽ, റൈസ് വേവിക്കാൻ വെച്ച ഈ വെള്ളം ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് ഇതിൽ നിന്ന് കുറച്ച് നെയ്യും കൂടി ആയിക്കും ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ ആകുമ്പോഴേ നമ്മളെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി ഫിഷ് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം നല്ല എപ്പോഴും പെട്ടെന്നാവുള്ളൂ, ഫിഷിന് അധികം വേവൊന്നും ഉണ്ടാവില്ല. എങ്കിലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് മൊരി പിന്നെ ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. ഫിഷ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പുതിനയിലയും അതുപോലെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് എരിവിനാവശ്യമായ പച്ചമുളക്, അത് ഞാൻ കാന്താരി മുളകാണ് ചേർക്കുന്നത്. കാന്താരി മുളക് ഇട്ടിട്ട് ചമ്മന്തി അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതുപോലെ ഒരു ക്യൂബിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് സുർക്കയാണ്. അപ്പോൾ സുർക്ക നമുക്ക് പുളിക്ക് ആവശ്യമുള്ള സുർക്ക ഒഴിച്ചു കൊടുക്കുക. അരക്കണ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ, ഞാൻ ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അത്യാവശ്യം നല്ലപോലെ ഒന്ന് അരഞ്ഞോട്ടെ, എങ്കിലും നല്ല ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ബിരിയാണിക്ക് നല്ലൊരു കോമ്പിനേഷനുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോഴേക്കും നമ്മുടെ ഫിഷൊക്കെ അവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അവിടെ റൈസ് വേവാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വെള്ളം തിളക്കുന്ന സമയത്ത് അതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം റൈസ് നല്ല പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ റൈസ് ചേർക്കുന്ന സമയത്ത്, ചേർക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് മുമ്പായിട്ടാണ് വെള്ളത്തിൽ നിന്നൊന്ന് വാരി വെക്കണം കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല. കറക്റ്റ് അളവിൽ നമ്മൾ വെള്ളം അളന്നിട്ടാണ് പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഇത് തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ടല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു ഫിഷിൻ്റെ ഒരു സ്റ്റോക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റൈസിന് പ്രത്യേക ടേസ്റ്റി. കാരണം ഫിഷിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ആ റൈസിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഫിഷ് അപ്പോഴൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഷ് നമുക്ക് ഈ ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഞാൻ എല്ലാം ഈ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് നമ്മൾ ആദ്യം സവാളയും അതുപോലെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടി ഒന്ന് വിസിലടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് 2 വിസിൽ വന്നതിൻ്റെ ശേഷം ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് അതിൻ്റെ മസാല ഒന്ന്, അതിൽ കുറഞ്ഞൊരു വെള്ളം ഉണ്ടാവും, ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ റൈസ് ഏകദേശം 90% വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാം. ഇനി ബാക്കി ദമ്മ് കിടന്നിട്ട് വന്നോളും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഓഫാക്കി ഇട്ടാൽ മതി. കാരണം ആ ക്യാരറ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. നമ്മളെ മസാലയിലുള്ള വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തോട്ടൊന്ന് മസാല ആകുന്ന രീതിയിൽ മെല്ലെ കഷ്ണം ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. കാരണം ആ മസാലയിലോട്ട് പിന്നെ മീനിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മൂടി തുറന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം പിന്നെ മല്ലിയിലയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകണമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഈ പാനിൽ നിന്ന് ഈ മസാലയും അത് ഫിഷും കൂടി എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം ഇട്ട് കൊടുക്കണം. മീനിൻ്റെ പീസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. മസാല കുറച്ച് താഴെ അടിഭാഗത്ത് ഇടക്കിടന്നോട്ടെ. അപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. റൈസ് താഴെയും ഫിഷ് മേലെ ആയിട്ടാണ് ഇത് ദം ചെയ്യേണ്ടത്. കാരണം ഫിഷ് താഴെ വെച്ചാൽ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഫിഷിൻ്റെ പീസസൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഫിഷ് മുകളിൽ വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷും മസാലയും കൂടി കുറച്ച് ഭാഗങ്ങൾ എടുത്ത് വെക്കുക. ഫിഷ് മൊത്തത്തിൽ കഷ്ണങ്ങൾ എടുത്ത് മാറ്റണം. അതിനുശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. മസാല കുറച്ച് താഴെ ഉണ്ട് കേട്ടോ, പക്ഷേ ഫിഷിൻ്റെ പീസസ് ഇല്ല. പീസസ് മൊത്തം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ മസാല ഈ റൈസിലോട്ടാവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച മാറ്റി വെച്ചില്ലേ ഫിഷിൻ്റെ പീസസ്, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നിരത്തി വെച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും സവാളയും കൂടി ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് സവാള ഇതൊന്ന് വയറ്റി ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റുള്ളൊരു ബിരിയാണി കൂടിയാണ്. നമ്മൾ ഫിഷിൻ്റെ സ്റ്റോക്കൊക്കെ ചേർത്ത് റൈസ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ റൈസിനൊക്കെ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.